എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ആ കുട്ടം പെട്ടെന്ന് എത്തിയല്ലേ. ഇവിടെ നിന്ന് ആരുമില്ല, എല്ലാവരും തറവാട്ടില്ല. ഇതെല്ലാം അടച്ചു പൂട്ടി വരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അല്ല, എന്തുപറ്റി നാരായണേ? അപ്പോ നിങ്ങളൊന്നും ഉറങ്ങിട്ട് വന്നതല്ലേ? ഒരു നീണ്ട യാത്രയ്ക്ക് സമയമായി, എന്നെ തിരയണ്ട, ഞാൻ തിരിച്ചു വരും. ഇന്ന് രാവിലെ കാപ്പി കൊടുക്കാൻ ചെന്നപ്പോ ശാന്തയ്ക്ക് കിട്ടിയതാ, ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. അല്ലമ്മ, ഞാൻ മിനിഞ്ഞാന്നൊരു സംസാരിച്ചാണല്ലോ, അപ്പൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്വാമി ഗോകുലാനന്ദജിയുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ശാന്ത ചേച്ചി എല്ലാ ദിവസവും പോകാറുണ്ട്. ഇന്നലെ ആയിരുന്നു അവസാനത്തെ ദിവസം. ശാന്ത ചേച്ചി നിർബന്ധിച്ച് മൂപ്പര കൂടെ കൊണ്ടുപോയി. ഏട്ടൻ പ്രഭാഷണം മുഴുവൻ കേട്ടു. ആത്മീയല്ലേ, എപ്പോഴാ തലക്ക് പിടിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തോ, അങ്ങനൊന്നും പോകാൻ വഴിയില്ല. പക്ഷെ ചുങ്കത്തുള്ളവർ കണ്ടതാണല്ലോ ആ സ്വാമിജിയുടെ കുറെ ഭക്തന്മാരൂടെ ഏട്ടൻ ബസ് കയറി പോകുന്നത്. കുട്ടാ, പോലീസിൽ അറിയിച്ചാലോ? പോലീസൊന്നും അറിയിക്കണ്ട, അച്ഛൻ തിരിച്ചു വരുന്നല്ലേ പറഞ്ഞേക്കുന്നേ. കുട്ടാ, ഒന്ന് വന്നേ. ഞാൻ ഇപ്പോഴാ അറിയണേ, വാസുവേട്ടൻ ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടക്കാർ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഇനി ഇപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? മാത്രല്ല, ഏടതിയമ്മേ ഇനി എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്ത? അച്ഛൻ ഉണ്ടായിരുന്ന പോലല്ലേ ഇനി കാര്യങ്ങൾ, അത് ഓർക്കണം. അമ്മയെ നീ കൂടെ കൊണ്ടുപോകണം. അത് തന്നെയാ നല്ലത്. തൽക്കാലം വീട് പൂട്ടിയിടണമെന്നല്ലേ ഉള്ളൂ. വേണ്ട വേണ്ട, അമ്മ ഇവിടെ നിന്നോട്ടെ. അച്ഛൻ തിരിച്ചുവരുന്ന എഴുതിയിട്ടുണ്ടല്ലോ, ഞാനും ഇവിടേക്ക് മറക്കണം. അത് ശരി, ബാംഗ്ലൂരിലെ ജോലിയെല്ലാം വിട്ടിട്ടോ? ജോലി നല്ലല്ലോ, വലുത് ചെറിയച്ചാ. അമ്മേനെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങോട്ട് ചെല്ലേ. ഞാൻ നിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കിയിരുന്ന നാട്ടിൽ വന്ന് കൃഷിപ്പണി ചെയ്യാനാണോ? പട്ടണത്തിൽ പഠിച്ചേ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ടാ എന്റെ വീട്ടുകാർ നിന്റെ അച്ഛനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അങ്ങേരെ കാരണം ഈ മുടിഞ്ഞ തറവാട്ട് ജീവിതം തുലച്ചവളാ ഞാൻ. ഈ നരകത്തിൽ കര കയറാൻ കിട്ടിയ ഒരു അവസരമാണ് മോനെ. നീയായിട്ട് അതില്ലാണ്ടാക്കരുത്. ഞാൻ നിന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് വരിക. ഇതവര് പൂട്ടിയിടുവോ തുറന്നിടുവോ എന്ത് വേണേലും ചെയ്തോട്ടെ. അമ്മേ, അപ്പോ അച്ഛനി തിരിച്ചു വരില്ലേ? വരും, അല്ലാതെ എങ്ങോട്ട് പോവാനാ? അങ്ങനെ തിരിച്ചു വരുമ്പോ അങ്ങേരും കൂടെ ബാംഗ്ലൂർക്ക് വന്നാ പോരെ. ഇനിയുള്ള കാലം കുട്ടികൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അവനും അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എത്ര കാലം വെച്ചാ കുട്ടി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കഴിയാ. ഞാനവിടെ ആണെങ്കിൽ അവനൊരു സമാധാനമാണല്ലോ. അതുകൊണ്ട് അവൻ നിർബന്ധിച്ചപ്പോ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. ഇനി എന്ത് വേണമെന്നുള്ളത് നിങ്ങളൊക്കെ കൂടെ തീരുമാനിക്കും. അതേതായാലും നന്നായി കുട്ടാ, ചേച്ചിക്ക് നിനക്കും ബാംഗ്ലൂർ തന്നെയാ നല്ലത്. അടുക്കള കേറാത്ത കുട്ടിയാ, ഇപ്പൊ ദോശ ചൂടാനെങ്കിലും പഠിച്ചു. ക്രെഡിറ്റ് ദാസിനാണേ. ദോശ ഉണ്ടാക്കുന്ന ഞാൻ, പക്ഷെ എന്റെ ക്രെഡിറ്റ് പോലും എനിക്കില്ല. നിന്നെ ഈ അടുക്കളയുടെ പരിസരത്ത് പോലും നേരത്തെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ദാസ് എങ്ങനെയാ, നീ വെച്ചുണ്ടാക്കണൊക്കെ ഇഷ്ടാണോ? ആ, എനിക്കറിയില്ല, അയാളുടെ മനസ്സറിയും വല്ല ജോൽസിനെ വിളിക്കേണ്ടി വരും. നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, എന്ത് ചോദിച്ചാലും ഒരു തർക്കുത്തരം. അവിടെ എങ്ങനെയാണോ, വെറുതെ അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. വളർത്തുദോഷാണെന്നേ പറയൂ. വളർത്തുദോഷം ഉണ്ടല്ലോ, അടക്കവും ഒതുക്കവും നിങ്ങൾ പറയുന്ന ഒക്കെ അനുസരിച്ചാണല്ലോ ഇപ്പൊ ഇങ്ങനെ. എന്താ മോളെ, അമ്മ ഇതിൽ ഇടപെടണ്ട. എന്താടാ കാര്യം, അമ്മയോട് പറ. എന്താ പ്രകാശ, ഫോൺ വിളിക്കുമ്പോ എല്ലാം തുറന്ന് നിങ്ങൾ സംസാരിച്ചേക്കണം. ഹലോ ഹലോ, ഞാൻ പ്രകാശാണ്, ദിവ്യയുടെ ഫാദറാണ്. ഞാൻ പറയുന്നത് അങ്ങോട്ടൊന്ന് കേൾക്കൂ. എന്നെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്. ഞാൻ എന്ത് വൃത്തിയിട്ട സ്ത്രീയാണ്, എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അത് ശരി, ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയോ? നിങ്ങളാണ് ഞങ്ങളെ ചീറ്റ് ചെയ്തിരിക്കണേ. മറ്റൊരു പെണ്ണുമായിട്ട് അഫയർ ഉണ്ടായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, വലിയ അമേരിക്കക്കാരാണ് പോലും. ദിവ്യ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അങ്ങോട്ടും, ചിന്നമ്മ പറഞ്ഞു കൊടുത്ത കുറ്റങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്കും ആ ഫോൺ കോൾ ഒരു അംഗമായി. സോ പ്രകാശ് ഏട്ടാ, ഇനി ഡിവോഴ്സ് ആണ് ഏറ്റവും നല്ലത്. എന്തായാലും ഇതിന്റെ ഫൈനൽ ഡിസിഷൻ പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. പലപ്പോഴും ഉണ്ടാകുന്നത് പോലെ രണ്ടുപേര് കൂടി ചുമ്മാ സംസാരിച്ച് തീർക്കാവുന്നൊരു കാര്യം 20 പേര് കൂടി വഷളാക്കി. മോളെ, മോളെ ഇല്ലെന്ന് ഒപ്പിട്, നമുക്ക് ഈ ബന്ധം വേണ്ട മോളെ.
എന്താടാ ഒരു തണുപ്പ്. ഇതെന്താ? അത് അജുവിന്റെയാണ്. അജു ഇടയ്ക്ക് ഇവിടെ നിൽക്കാറുണ്ട്. ബാത്റൂമിലൊക്കെ ഹീറ്റർ ഉണ്ട് അമ്മേ. ഫ്രിഡ്ജുണ്ട്, ഗ്യാസ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. അതെ, മറ്റേ അടുപ്പില്ലേ? അയ്യോ, വിറകടുപ്പൊന്നും ഇല്ല അമ്മേ. വിറകല്ല മോനെ, ഇൻഡക്ഷൻ. ഇതെങ്ങനെ ഓണാക്കണേ? നിന്റെ അച്ഛനോട് പറഞ്ഞ കേബിളേ എടുക്കില്ല. ഇവിടെ എത്ര ചാനൽ കിട്ടും? ഇവിടെ ഒരു 100 ചാനൽ കിട്ടും. 100? എസ് എം എസ് ഐ കണ്ട ഫോർമാറ്റ് ഇവിടെ പറഞ്ഞു. എസ് എം എസ് ഐ കണ്ട ഫോർമാറ്റ് SSS space.